കൊച്ചി മെട്രോയ്ക്ക് തുല്യമായ ഇടത്തരം മെട്രോ മാതൃകയാണ് തിരുവനന്തപുരത്തിന് ചേരുന്നതെന്നാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നിർമ്മിച്ച അർബൻ മാസ് ട്രാൻസിറ്റ് കമ്പനി നൽകിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. 3 മാസത്തിനകം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തി. ഈ DPR പരിശോധിച്ച ശേഷം KMR സർക്കാരിന് കൈമാറും. തുടർന്ന് കേന്ദ്രത്തിൻ്റെ പച്ചക്കൊടി കൂടി കിട്ടണം പദ്ധതിക്ക്. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ലൈറ്റ് മെട്രോയിലേതുപോലെ 2 കോറിഡോറുകൾ ഉൾപ്പെടുന്ന അലൈൻമെൻ്റ് ആകും പുതിയ മെട്രോയിലും. 27.4 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ആദ്യ കോറിഡോർ. ഇത് പള്ളിപ്പുറത്തെ ടെക്നോസിറ്റി മുതൽ കരമന നേമം വഴി പള്ളിച്ചെല്ലിലേക്ക് പോകും. കഴക്കൂട്ടത്ത് നിന്ന് ഈഞ്ചക്കൽ വഴി കിള്ളിപ്പാലം വരെ 2 കോറിഡോർ, ദൂരം 14.7 കിലോമീറ്റർ. പള്ളിച്ചൽ നെയ്യാറ്റിൻകര, ടെക്നോസിറ്റി മംഗലപുരം, ഈഞ്ചക്കൽ വിഴിഞ്ഞം എന്നീ കോറിഡോറുകൾ 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കാമെന്നാണ് ബദൽ റിപ്പോർട്ടിലുള്ളത്. അലൈൻമെന്റ് ചെലവ് എന്നിവ സംബന്ധിച്ച അന്തിമ വിശദാംശങ്ങൾ DPRലുണ്ടാകും. 2015ലായിരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. അന്ന് വകയിരുത്തിയത് 6728 കോടിയായിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.